ആ ഇതാരാ കമല ചേച്ചിയാ ആ വാ ഇരി വണ്ടി കയറി ഒന്ന് കുഴഞ്ഞു പോയി എന്ത് ചേച്ചി വിശേഷം വിശേഷം എന്റെ മോന്റെ കല്യാണമാ പറയാനാ മോളെ ഞാൻ വന്നത് അത് ശരി താഴെ വന്നപ്പോ കൊച്ചുമക്കളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കല്യാണം പറയാനാ ചേച്ചി വന്നത് ആ പറയേച്ചി ഈ വരുന്ന നവംബർ 25-ാം തീയതിയാ കല്യാണം അത് ശരി നമ്മുടെ രശ്മിക ഓഡിറ്റോറിയം ഉണ്ടല്ലേ അവിടെ വെച്ചാ കല്യാണം നടക്കുന്നത് അത് ശരി പിന്നെ എന്താ പറയണ്ടല്ല പറഞ്ഞ കണക്ക് നമുക്കൊക്കെ അറിയാല്ല കടവും ബാധ്യതകളൊക്കെയാ എവിടുന്ന ചേച്ചി പെണ്ണ് പെണ്ണ് ഒന്നും പറയണ്ട ചെറുക്കൻ ബോംബെയിലായിരുന്നല്ലേ അത് ശരി ഒരു ബോംബെക്കാരി ഒരു പെണ്ണാ അവളെ വിളിച്ചോണ്ട് വരാനൊക്കെ ഒരുങ്ങി ഇരിക്കുവായിരുന്നു പിന്നെ ചേച്ചി പറഞ്ഞ അതൊന്നും വേണ്ട എനിക്കറിയാലോ കമലയുടെ സ്വഭാവം പിന്നെ എനിക്കറിയാം ചേച്ചിയുടെ സ്വഭാവം ചേച്ചി പറഞ്ഞ ഒന്നും വേണ്ട അമ്മ നടത്തി തരാന്ന് പറഞ്ഞു നമ്മളെ ബന്ധുക്കൾ ആരും ഇതിനകത്ത് ഇടപെടുന്നില്ല ചേച്ചി ഒറ്റക്ക് നടത്തുക അറിയാല്ലേ അറിയാ അറിയാ അങ്ങനെ കുടിക്കാൻ വെള്ളം ഒന്നും വലിയ ഓടി വെച്ചെ വെള്ളം തരാ ചേച്ചി കല്യാണം പറ കല്യാണം പറയാൻ വേണ്ടി ഒന്നും ഇല്ല കളെല്ലാരും ഈ നിന്റെ രാമേന്ദ്രൻ എവിടെ പോയി ജോലിക്ക് പോയേക്കോ ചേച്ചി നിന്റെ രാമേന്ദ്രനും എന്റെ കൊച്ചുമക്കളും മക്കളും എല്ലാം അങ്ങ് വന്നേക്കോ പിന്നെ ചേച്ചിയുടെ കാര്യത്തിന് വരത്തില്ലേ ഞങ്ങള് ആയോല്ലോ കുടിച്ചിട്ട് പോവാ ഓ വേണ്ടാടി വെച്ചേ പിന്നെ ഞാൻ ഇങ്ങനെ ചോദിച്ചെന്നേ ഉള്ളു വരുന്ന വീട്ടിൽ എല്ലാം അങ്ങ് ജ്യൂസാ ചേച്ചി ഞങ്ങള് കല്യാണത്തിന് വരാ എല്ലാരും ശരി ചേച്ചി ആ ശരി ഹലോ ആരാ അത് ആ വാമാണോ ആ ഇതി മാമാ കഥ അടയ്ക്കണ്ട ആമാ കാറ്റ് കിട്ടട്ടോ ആമാ ചേട്ടൻ ജോലിക്ക് പോയി മക്കള് സ്കൂളിൽ പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു മാമ എല്ലാരും പോയി കഴിയുമ്പോ ഞാനേ ഉള്ളു പിന്നെ ആ എന്റെ മോളോ ആ പറയാ മാ മോടെ കല്യാണം നിന്റെ ഭർത്താവും നിന്റെ മക്കളും മരുമോളും എല്ലാവരും വേണമെങ്കി അങ്ങ് വന്നേക്കുക ആ വരാമാ മാമി വരാ എന്താ മാറ്റണം പറയാൻ ഓളൊള്ളു പോയി അത് ശരി അതിന്റെ പണി ആ മാമിന്റെ നെറ്റിക്ക് എന്തോ തലയുടെ അടുത്ത് ഒന്നും പറയണ്ടടി കൊച്ചെ എന്നാലേ എന്റെ വാമൻ പറമ്പില് ചേനയിളക്കാൻ പോയത് ആ മമ്മട്ടി വന്ന് മാമന്റെ മണ്ടക്കിടിച്ച് ആ മാമ അന്നേരം അത് മുഴച്ച രക്തം പോയാ കൊഴപ്പില്ല ഓ രക്തം പോന്നു പിന്നെ മാമ കഴിച്ചിട്ട് പോവാമാ മാമൻ എന്തോ വയ്യടി എന്തോ മാമന് മൂലക്കുരുവിന്റെ അസുഖമുണ്ടോ മാമാ എന്റെ മാമന അല്ല മാമ അതാ ഉണ്ടെങ്കി ഞാൻ മരുന്ന് പറഞ്ഞുതരാം അത് ശരി ആ വരാം അതെന്തോ വേണമെങ്കിൽ വരാൻ പറയുന്ന മാമന ഞങ്ങളൊന്നും വന്നിട്ടില്ലേ ആ ഞാൻ പറയാ ഏട്ടൻ വരുമ്പോ ഓ ശരി മാമ ആ വാ ടീച്ചറെ ആ ഇരി ടീച്ചറേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആ ഇങ്ങനെ പോകുന്ന സുഖം തന്നെ ടീച്ചറേ മോനിപ്പം ബി എക്ക് പഠിക്കുന്നു പിന്നെ വേറെ എന്തോ വിശേഷം എന്താ വേറെ വിശേഷം എന്ന് പറഞ്ഞാ മോള് എം എ ആയി മോൻ ബി എക്ക് പഠിക്കുന്നു ശരി പിന്നെ ടീച്ചർ വന്നെന്താന്ന് നമുക്ക് മനസ്സിലായോ ആ ഇല്ല ടീച്ചറേ ടീച്ചർ മോടെ കല്യാണാണ് ഈ വരുന്ന മാസം അത് ശരി അന്നേരം എന്റെ ഞാൻ പഠിപ്പിച്ച കുട്ടികളെല്ലാം വിളിക്കുന്നുണ്ട് അറിയാലോ അറിയാ അന്നേരം മോളും മോളെ കുടുംബവും എല്ലാം വരണം വരാം ടീച്ചറെ ടീച്ചർ ലെറ്റർ എടുക്കാവേ ഓ ശരി ഇതാണ് കല്യാണ ലെറ്റർ അന്നേരം എന്താ പറയണ്ടേ പെട്ടെന്നായിരുന്നു വിവാഹം നമ്മളിപ്പോ മോളെ എവിടെ കൊണ്ടുപോന്നേ മോളെ കൊണ്ടുപോകുന്നത് കോഴിക്കോടാ ശരി അവന് എന്നെ പോലെ ഒരു സാറാണ് അന്നേരം അറിയാലോ മോള് ഡോക്ടറാ ഓ അപ്പം അറിയാലോ കാര്യം അറിയാ 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 അന്നേരം പറഞ്ഞ ടീച്ചറ് ഒറ്റയ്ക്ക് വേണം എല്ലാം വിളിക്കാൻ ചേട്ടൻ അങ്ങനെ വെളിയില്ല പിന്നെ ടീച്ചർ ഇങ്ങനെ എല്ലാടോ ഈ മാസം കൊണ്ട് ടീച്ചർ വിളിച്ച് തീർക്കണം എന്നാണെങ്കി ഇപ്പം റിട്ടയർഡ് ആയോണ്ട് അറിയാലേ അറിയാ അറിയാ പിന്നെ നിങ്ങൾ എല്ലാരും വരണം വരാൻ ടീച്ചറെ പഠിപ്പിച്ച എന്റെ കുട്ടികള് വരുമ്പോ ഒരു സന്തോഷ ടീച്ചറെ കുടിക്കാൻ എടുക്കാം ഓ വേണ്ട മോളെ ഇല്ല പറഞ്ഞ എല്ലാ വീട്ടിലും കേറുമ്പം എല്ലാരും തരും അതുകൊണ്ട് വേണ്ട കേട്ടോ എന്നാ മോളെ ആ ശരി ടീച്ചറെ അന്നേരം ശരി കേട്ടോ ആ ശരി വീട്ടിൽ വെച്ചോ അതെ വാങ്ങിച്ചു ആ ശരി ശരി
അമ്മാവിടെ ഞാൻ പറഞ്ഞല്ലോ ഇരിക്കാൻ. മാറ്റമൊന്നുമില്ല ഇരിക്കാം അമ്മാവി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ എന്റെ ഏട്ടന്റെ മോളായോണ്ടാ ഞാൻ വന്നത്. അതെ, പിന്നെ അറിയാലേ അമ്മായിയൊക്കെ ബോംബെന്നാ വന്നത്. അതിനെന്താ അമ്മാവി വന്നൂടായോ? പിന്നെ എനിക്ക് ഇവിടെ ഒന്നും വന്ന് കല്യാണം വിളിക്കേണ്ട ആവശ്യമില്ല. അതെന്താ അമ്മാവി അങ്ങനെ പറയുന്നേ? അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ, പല കാര്യങ്ങളിലും ഉണ്ട് അതൊക്കെ. ഞങ്ങൾ അമ്മാവി പറഞ്ഞിട്ടുള്ള കാര്യത്തിനൊക്കെ വന്നിട്ടില്ലേ? യെസ് യെസ്. ബട്ട് നിന്റെ മകൻ എവിടെ? മകൻ ജോലിക്ക് പോയേക്കുന്ന. അതെന്താ അമ്മാവിക്ക് ഒരു പുച്ഛം? എന്റെ മോന്റെ കല്യാണം വിളിക്കതല്ലേ അമ്മ, അവരൊരു കെട്ടിയില്ലേ പെണ്ണ്? കല്യാണമൊക്കെ ഒരു വിധിയാ അമ്മാവി. അവര് പെണ്ണായില്ലേ ഇത്? ആലോചനയുണ്ട്. ബോംബെയിലേക്ക് വരാൻ പറഞ്ഞു, അന്ന് പറഞ്ഞല്ലേ ഇവിടുത്തെ ബിസിനസ് ചെയ്ത് നമുക്ക് ജീവിക്കാം. ഞങ്ങള് വരാം അമ്മാവി. ഹാ, എന്തായാലും എന്റെ മോൻ രാഹുലിന്റെ കല്യാണമാണ് ഈ മാസം ഒന്നും അല്ല, അടുത്ത മാസം. അതുകൊണ്ട് നീ ഈ മാസം നിനക്ക് തിരക്കൊണ്ടത് പറഞ്ഞ് മാറി നിന്നോ, പക്ഷെ അടുത്ത മാസം നീ നിന്റെ മോനും അങ്ങ് എത്തണം. വരാം വരാം കേട്ടോ. ഓ ശരി. പിന്നെ ഇവിടെ അത്ര വൃത്തിയില്ലല്ലോ ഓടി വെച്ചേ. അത് അമ്മാവിക്ക് തോന്നുന്നു, അത് ബോംബെ താമസിച്ച് വരുമ്പോ തോന്നുന്നത് അമ്മാവി. ഓ മൈ ഗോഡ്, നീ എന്റെ ഗ്ലാസ് ഉണ്ടോ? ആ കൊള്ളാലോ കേട്ടോ. 1 lakh ആണ്. ആ കൊള്ളാം കൊള്ളാം. 1 lakh rupees ആണ് അതിന്. അടിപൊളിയാ. ഓ ശരി എന്നാ. ആ അമ്മാവി വല്ല കഴിക്കാം നമുക്ക്. സോറി, ഞാൻ ഇങ്ങനൊന്നും ഉള്ള വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല. ഓക്കെ, നീ എന്റെ അനന്തരവളാണ്. അമ്മായിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. അമ്മായി സോറി കഴിക്കത്തില്ല. അത് ബോംബെന്നെ കഴിക്കത്തോളാം അമ്മാവി. അതുകൊണ്ടല്ല മോളെ, അമ്മായിക്ക് അമ്മാവി ഇറങ്ങോ എന്നാ. ലെറ്റർ ആയിരുന്നില്ലേ അമ്മാവി? യെസ്, മറന്നു പോയി. ഷോളെ അങ്ങ് പഞ്ചാബിന്ന് മേടിച്ചോച്ചിനെ പറ്റി അല്ല അമ്മാവി അടിപൊളിയായിട്ട് ബോംബെയിലെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഞങ്ങള് പുച്ഛം കാണുന്നല്ലേ ഞങ്ങളെ. അമ്മാവിയുടെ ഷോളും കൊള്ളാം, അമ്മാവിയും കൊള്ളാം. അടിപൊളിയാ. ആ ലെറ്റർ അമ്മാവി ആ കണ്ട് ഇവിടെ കിട്ടത്തില്ല ഇത്. അത് ശരി, അത് ബോംബെയിലെ കിട്ടത്തുള്ള അമ്മാവി. ഇത് ഒരെണ്ണം 50,000 rupees. ഓ അത് ശരി. ആ ലെറ്റർ അമ്മാവിക്ക് പണ്ടേ ഇച്ചിരി പൊങ്കല് കൂടുതലാന്ന് ഞങ്ങൾക്ക് അറിയാം. ലെറ്റർ അമ്മാവി. നീ വരണം. വരാം. നീയും നിന്റെ മോനും വരണം. വരാം വരാം. ശരി. ആ ശരി. വണ്ടി വെയിറ്റ് ചെയ്യാം. ഡ്രൈവർ. ആ ശരി അമ്മാവി. ബൈ ബൈ.